Friends, welcome back to our channel, Wealthy Life. വെൽത്തി ലൈഫിൻ്റെ വീക്കിലി സ്റ്റോക്ക് റെക്കമെൻഡേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരുന്ന ആഴ്ച അതായത് ടെൻത്ത് മെയ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഫോർട്ടീൻ മെയ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെയുള്ള ആഴ്ചയിൽ വാല്യൂ ബൈങ് ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റിയോടൊപ്പം തന്നെ സ്വിംഗ് ട്രേഡ് ഓപ്പർച്യൂണിറ്റി കൂടി തരുന്ന സ്റ്റോക്കുകളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ് ചാനലിൻ്റെ സൈഡിൽ നിന്നും സ്വിംഗ് ട്രേഡിന് ആവശ്യമായ അഡീഷണൽ ഇൻസൈറ്റ്സ് ിക്കുന്നതിനു വേണ്ടി ജോയിൻ ബട്ടൺ എന്ന ഓപ്ഷൻ കൺസിഡർ ചെയ്യാവുന്നതാണ് വരുന്ന ആഴ്ച വാല്യൂ ബൈയിംഗ് ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റിയോടൊപ്പം തന്നെ സിംഗ് ട്രേഡ് ഓപ്പർച്യൂണിറ്റി കൂടി തരുന്ന ഒന്നാമത്തെ സ്റ്റോക്കാണ് മുത്തൂട്ട് ഫിനാൻസ് ഏകദേശം നാൽപ്പത്തെണ്ണായിരത്തി കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള ഈ സ്റ്റോക്കിൻ്റെ ഫേസ് വാല്യൂ പത്ത് രൂപയാണ് കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ സെക്ടറിൻ്റെ വാല്യൂഷൻ നാൽപ്പത്തി എട്ടും സ്റ്റോക്കിൻ്റെ വാല്യൂഷൻ പതിമൂന്നുമാണ് അതായത് അണ്ടർ അണ്ടർ വാല്യൂഷൻ കാറ്റഗറിയിലുള്ള വളരെ നല്ല ഒരു ബ്ലൂ ചിപ്പ് സ്റ്റോക്കായിട്ട് നമുക്ക് മുത്തൂട്ട് ഫിനാൻസിനെ കൺസിഡർ ചെയ്യാം പക്ഷേ എൻ കമ്പനികളുടെ ഒരു പ്രധാനപ്പെട്ട പരാമീറ്ററായ പി ബി റേഷ്യം നോക്കുകയാണെങ്കിൽ നാലേ പൂജ്യം ആറാണ് പി ബി റേഷ്യോ അതായത് പി ബി റേഷ്യോ അല്പം പ്രീമിയം വാല്യൂവിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യവും നമ്മൾ ഇവിടെ മറക്കാൻ പാടില്ല ഡിവിഡൻഡ് ഈൽഡ് നോക്കുകയാണെങ്കിൽ വൺ പോയിന്റ് ടു ഫോർ പെർസെൻറ്റേജ് ഡിവിഡൻ്റാണ് ഈ കമ്പനി നൽകുന്നത് കൂടാതെ സ്റ്റോക്കിൻ്റെ ട്രേഡഡ് വോളിയം നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ ട്രേഡഡ് വോളിയം ഇരുപത്തിരണ്ട് ലക്ഷമായി ഉയർന്നിരുന്നു അതായത് വൺ മന്ത്ലി ആവറേജ് ട്രേഡഡ് വോളിയം നോക്കുകയാണെങ്കിൽ പതിനൊന്ന് ലക്ഷവും അതുപോലെ തന്നെ വൺ വീക്കിലെ ആവറേജ് ട്രേഡഡ് വോളിയം എട്ട് ലക്ഷവുമാണ് ഡെലിവറി നമ്മൾ നോക്കുകയാണെങ്കിൽ വൺ മന്ത്ലി ആവറേജ് ഡെലിവറി മുപ്പത്തിയാറ് ശതമാനം വൺ വീക്കിലെ ആവറേജ് ഡെലിവറി ഇരുപത്തിനാല് ശതമാനം ം ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിലെ ഡെലിവർ നോക്കുകയാണെങ്കിൽ അവിടെ ഇരുപത്തൊന്ന് ശതമാനമാണ് കാണാൻ സാധിക്കുന്നത് സ്റ്റോക്കിന്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് വളരെ കാലമായി കൺസോൾറ്റേഷൻ റേഞ്ചിലാണെന്ന് കൂടി പറയാവുന്നതാണ് അതായത് വൺ വീക്കിലെ പെർഫോമൻസ് അനാലിസിസിലേക്ക് പോവുകയാണെങ്കിൽ സ്റ്റോക്കിൽ ഏകദേശം നാല് ശതമാനത്തോളം ഹൈക്ക് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സെക്ടറിൽ ഒന്നേ പോയിന്റ് ഒൻപത് എട്ട് ശതമാനം ഗെയിനും സെൻസെക്സ് ഒരു ഫ്ളാറ്റ് റെസ്പോൺസുമാണ് നൽകിയത് അതായത് ലാസ്റ്റ് ട്രേഡിംഗ് ഡേ അതായത് ഫ്രൈഡേയിലെ ട്രേഡിംഗ് ഡേയിൽ ഈ സ്റ്റോക്കിൽ ഏകദേശം മൂന്നേ പോയിന്റ് അഞ്ച് ശതമാനത്തോളം പ്രൈസ് ഹൈക്ക് നമ്മൾക്ക് കാണാൻ സാധിച്ചു വൺ മന്ത്ലെ ചാട്ടുപാറ്റിന് നോക്കുന്നത് യാണെങ്കിൽ അവിടെ സ്റ്റോക്കിന്റെ റെസ്പോൺസ് ഒരു ഫ്ലാറ്റ് റെസ്പോൺസാണ് അതായത് വൺ ഡേ ചാർട്ട് പാറ്റേണിലേക്ക് പോകുമ്പോൾ നമ്മൾക്ക് കാര്യം കുറച്ചുകൂടി വ്യക്തമാകും വളരെ സ്ട്രിക്റ്റ് ആയ ഒരു റേഞ്ച് ബൗണ്ട് മൂവ്മെന്റിൽ വളരെ കാലമായി ട്രേഡ് ചെയ്തു സ്റ്റോക്കാണ് ഇനി സ്റ്റോക്കിന്റെ വൺ ഇയറിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ എൻ ബി എഫ് സി സെക്ടറിലെ ഈ കമ്പനി നാൽപ്പത്തി ഏഴ് ശതമാനം റിട്ടേൺ ആണ് വൺ ഇയറിൽ തന്നത് സെക്ടർ എൺപത്തിയഞ്ച് ശതമാനം റിട്ടേണും സെൻസെക്സ് അൻപത്തിയാറ് ശതമാനം ഗെയിനുമാണ് തന്നത് ത്രീ ഇയറിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നൂറ്റി എഴുപത്തഞ്ച് ശതമാനം റിട്ടേൺ തന്ന സ്റ്റോക്കാണ് സെക്ടർ മുപ്പത് ശതമാനവും സെൻസെക്സ് മുപ്പത്തി ശതമാനം റിട്ടേൺ സ്റ്റോക്കിന്റെ വൺ ഡേ ചാർട്ട് അനാലിസിസിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ നിന്നും നമുക്ക് കാര്യം മനസ്സിലാകും അതായത് ലോവർ ട്രെൻഡ് ലൈനിൽ ഒരു ചാനൽ ബൗണ്ട് മൂവ്മെന്റ് നടത്തിയിരുന്ന സ്റ്റോക്കിൽ ഒരു ബ്രേക്കൗട്ട് സംഭവിച്ചു എന്ന് പറയാം ടെക്നിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് ബുള്ളിറ്റ് സോണിലേക്ക് തിരികെ എത്തിയിട്ടുണ്ട് അതായത് സ്റ്റോക്കിന്റെ ഫിഫ്റ്റി ഡേ എക്സ്പോൺഷ്യൽ മൂവിംഗ് ആവറേജ് ഹൺഡ്രഡ് ഡേ എക്സ്പോൺഷ്യൽ മൂവിംഗ് ആവറേജ് എന്നിവ ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ ബ്രേക്ക് ചെയ്ത് സ്റ്റോക്ക് ആയിരത്തി രൂപ എന്ന ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് ആൾറെഡി സ്റ്റോക്കിൻ്റെ ട്വൻറ്റി ഡേ എക്സ്പെൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിൽ സപ്പോർട്ട് എടുത്തതിനു ശേഷമായിരുന്നു സ്റ്റോക്ക് ഈ ലെവലിലേക്ക് എത്തിയത് അതിന് മുന്നേ പാരാമീറ്റേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് അതിൻ്റെ ടു ഹൺഡ്രഡ് എക്സ്പെൻഷ്യൽ മൂവിങ് ആവറേജിനും താഴെയായിരുന്നു ട്രേഡ് ചെയ്തു കൊണ്ടിരുന്നത് ഇനി സ്റ്റോക്കിൻ്റെ വീക്ക്ലി ചാർട്ട് അനാലിസിസിലേക്ക് നോക്കുക നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ അഞ്ചാഴ്ചയായി ഈ സ്റ്റോക്ക് ട്വൻറ്റി വീക്ക് എക്സ്പെൻഷ്യൽ മൂവിങ് ആവറേജിനും ഫിഫ്റ്റി വീക്ക് എക്സ്പെൻഷ്യൽ മൂവിംഗ് ആവറേജിനും റേഞ്ചിൽ ഈ രണ്ട് മൂവിങ് ആവറേജിനും ഇടയിൽ കൺസോൾഡേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും സ്റ്റോക്കിൻ്റെ ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതായത് സ്റ്റോക്കിൽ ഇപ്പോൾ ഉള്ള ഈ ബൈയിങ് മൊമെൻ്റം പ്രത്യേകിച്ചും ആർ എസ് ഐ എൺപത്തഞ്ച് എന്ന ലെവലിലേക്ക് ഉയർന്നതോടുകൂടി സ്റ്റോക്കിൽ നല്ല രീതിയിലുള്ളൊരു ബയിങ് മൊമെൻ്റം വന്നിട്ടുണ്ട് ഈ ബയിങ് മൊമെൻ്റം സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഈ സ്റ്റോക്കിൽ ആയിരത്തി രൂപ എന്ന ടാർഗറ്റ് വരെ എയിം ചെയ്യാവുന്നതാണ് സ്റ്റോപ്പ് ലോസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ആയിരത്തി രൂപ എന്ന ലെവലിലേക്കാണ് മുത്തൂറ്റ് ഫിനാൻസിൽ കാണാൻ സാധിച്ചതുപോലെ തന്നെയുള്ള ഒരു ഡൗൺവേഡ് ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് സ്ട്രാറ്റജി കാണാൻ സാധിക്കുന്ന ഒരു സ്റ്റോക്കാണ് ഗ്രാന്യൂൽസ് ഇന്ത്യ എന്ന സ്റ്റോക്ക് ഗ്രാന്യൂൽസ് ഇന്ത്യയുടെ വൺ ഡേ ചാർട്ട് പാറ്റേൺ പരിശോധിക്കുകയാണെങ്കിൽ ഇവിടെ ലോ ഹൈ അതുപോലെ തന്നെ ഹൈ ഹൈ ഫോർമേഷൻ ഫോം ചെയ്തിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും കൂടാതെ സ്റ്റോക്കിൻ്റെ വീക്ലി ചാർട്ട് അനാലിസിസിലേക്ക് പോവുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഇതുവരെ കൺസോൾട്ടേഷൻ ഫേസിലായിരുന്ന സ്റ്റോക്കിൽ അല്ലെങ്കിൽ ഒരു ബിയർലി ഒരു നിയർലി ബിയറിഷ് കൺസോൾട്ടേഷൻ ഫേസിലായിരുന്ന ഈ സ്റ്റോക്കിൽ നല്ല രീതിയിലുള്ള ഒരു റിവൈവൽ കാണാൻ സാധിക്കുന്നുണ്ട് സ്റ്റോക്ക് റീസൻറ്റ്ലി അതിൻ്റെ ഫോർട്ടി വി ട്വൻറ്റി വീക്ക് എക്സ്പെൻഷ്യൽ മൂവിങ് ആവറേജ് റേഞ്ചിനും അതുപോലെ തന്നെ ഫിഫ്റ്റി വീക്ക് എക്സ്പെൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിനും ഇടയിലായിരുന്നു ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് ഫിഫ്റ്റി വീക്ക് എക്സ്പെൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചായ മുന്നൂറ് രൂപ അല്ലെങ്കിൽ മുന്നൂറ്റി പത്ത് രൂപ സപ്പോർട്ടിൽ ടച്ച് ചെയ്തതിനു ശേഷം ഈ സ്റ്റോക്ക് ഇപ്പോൾ മുന്നൂറ്റി നാൽപ്പത്തേഴ് രൂപ എന്ന റേഞ്ചിലേക്ക് ഉയർന്നിട്ടുണ്ട് കൂടാതെ ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ ഈ സ്റ്റോക്ക് ഏകദേശം അതിൻ്റെ ട്വൻറ്റി വീക്ക് എക്സ്പെൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിനെ നല്ല രീതിയിലുള്ള ഒരു ബുള്ളിഷ് കാൻഡിൽ കൊണ്ട് ഫോം ചെയ്ത് ബുള്ളിഷ് കാൻഡിൽ കൊണ്ട് ബ്രേക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് സ്റ്റോക്കിലെ ട്രേഡ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് കടക്കുന്നതിന് മുൻപേ സ്റ്റോക്ക് ഫണ്ടമെന്റൽ പാർട്ട് നോക്കുകയാണെങ്കിൽ എണ്ണായിരത്തി അറുന്നൂറ്റി നാല് കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു ഫാർമ സെക്ടറിലെ കമ്പനിയാണ് ഗ്രാന്യൂൽസ് ഇന്ത്യ എന്ന കമ്പനി ഗ്രാന്യൂൽസ് ഇന്ത്യ എന്ന കമ്പനി ഫാർമ ഫോർമുലേഷൻ അതുപോലെ തന്നെ ആക്ടീവ് ഫാർമ ഇൻഡഗ്രീഡിയൻസും പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനിയാണ് കമ്പനിയുടെ ഫേസ് വാല്യൂ നോക്കുകയാണെങ്കിൽ ഒരു രൂപയും അതുപോലെ തന്നെ വാല്യൂഷൻ നോക്കുകയാണെങ്കിൽ സെക്ടറിന്റെ വാല്യൂഷൻ നാൽപ്പത്തൊന്ന് പോയിന്റ് അഞ്ച് ഒമ്പതും സ്റ്റോക്കിന്റെ വാല്യൂഷൻ പതിനാറ് പോയിന്റ് ഏഴ് മൂന്നുമാണ് പി ബി റഷ്യ നോക്കുകയാണെങ്കിൽ നാല് പോയിന്റ് ഏഴ് ഒന്നും ഡിവിഡൻ ഈൽഡ് നോക്കുകയാണെങ്കിൽ പൂജ്യം പോയിന്റ് മൂന്ന് ആറുമാണ് സ്റ്റോക്കിന്റെ വോളിയം അനാലിസിസിലെ യാണെങ്കിൽ വൺ മന്ത് സ്റ്റോക്കിൽ ഇരുപത്തഞ്ച് ശതമാനം ഡെലിവറി ഓളിയവും വൺ വീക്കിൽ ഈ സ്റ്റോക്കിൽ ഏകദേശം ഇരുപത്തഞ്ച് പോയിന്റ് ഒൻപത് മൂന്ന് ശതമാനം ഡെലിവറി ഓളിയവും ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ ഈ സ്റ്റോക്കിൽ ഏകദേശം മുത്തൊന്ന് ശതമാനം ഡെലിവറി ഓളിയവും നമുക്ക് കാണാൻ സാധിച്ചു അതായത് സ്റ്റോക്കിൽ നല്ല രീതിയിലുള്ള ഒരു അക്കോമഡേഷൻ നടക്കുന്നു എന്ന് തന്നെയാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് വൺ വീക്കിലെ ചാറ്റ അനാലിസിസിലേക്ക് പോവുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് നാല് ശതമാനം റിട്ടേൺ ആണ് തന്നത് സെക്ടർ രണ്ട് ശതമാനം ഗെയിനും സെൻസെക്സ് ഫ്ലാറ്റ് റെസ്പോൺസുമാണ് തന്നത് വൺ മന്ത്ലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് ഏകദേശം നാല് പോയിന്റ് ഒൻപത് രണ്ട് ശതമാനം റിട്ടേണും സെക്ടർ എട്ട് ശതമാനം റിട്ടേണും സെൻസെക്സ് ഫ്ലാറ്റ് റെസ്പോൺസുമാണ് തന്നത് വൺ ലീ സ്റ്റോക്ക് നൂറ്റി പതിനെട്ട് ശതമാനം റിട്ടേണും ത്രീ ഇയർലി സ്റ്റോക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ശതമാനം റിട്ടേണും തന്ന സ്റ്റോക്കാണ് സ്റ്റോക്കിലെ ട്രേഡ് ഓപ്പർച്യൂണിറ്റി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ സ്റ്റോക്കിലെ ലോ ഹൈ അതുപോലെ തന്നെ ഹൈ ഹൈ ഫോർമേഷനിൽ സ്റ്റോക്ക് അതിൻ്റെ നെക്സ്റ്റ് സപ്പോർട്ട് റീജിയനായ മുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കും അതുപോലെ തന്നെ മുന്നൂറ്റി മുപ്പത്തി മൂന്നിനും ഇടയിൽ വരുമ്പോൾ നമ്മൾക്ക് ഈ സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കാവുന്നതാണ് കൂടാതെ പൊസിഷണൽ ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ നാന്നൂറ് രൂപയുടെ ടാർഗറ്റ് വരെ എയിം ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് ഗ്രാന്യൂൽസ് ഇന്ത്യ എന്ന സ്റ്റോക്ക്

കറണ്ട് മാർക്കറ്റ് സീനറിയോയിൽ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ അക്കോമിലേറ്റ് ചെയ്യാവുന്ന ഓട്ടോമൊബൈൽ സെക്ടറിലെ ഒരു മാർക്കറ്റ് ലീഡർ കമ്പനിയാണ് മാരുതി സുസുക്കി എന്ന സ്റ്റോക്ക് മാരുതി സുസുക്കിയുടെ ഫണ്ടമെൻ്റൽ പാരാമീറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ രണ്ട് ലക്ഷത്തി രണ്ടായിരത്തി നാനൂറ്റി എൺപത്തഞ്ച് കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള ഈ കമ്പനിയുടെ ഫേസ് വാല്യൂ അഞ്ചാണ് വാല്യൂഷൻ നോക്കുകയാണെങ്കിൽ സെക്ടറിൻ്റെ വാല്യൂഷൻ അൻപത്തിരണ്ട് പോയിന്റ് ഒൻപത് രണ്ടും സ്റ്റോക്കിൻ്റെ വാല്യൂഷൻ നാൽപ്പത്തി ആറ് പോയിന്റ് ഒന്ന് രണ്ടുമാണ് ഡിവിഡൻഡ് ഈൽഡ് നോക്കുകയാണെങ്കിൽ കമ്പനി അത്ര അട്രാക്റ്റീവായിട്ട് ഡിവിഡൻഡ് നൽകുന്ന ഒരു കമ്പനിയല്ല ഓളിയം അനാലിസിസിലേക്ക് വരികയാണെങ്കിൽ വൺ മന്തിൽ ഈ സ്റ്റോക്കിൽ ഏകദേശം നാൽപ്പത് ശതമാനം സ്റ്റോക്ക് ഡെലിവറിയും വൺ വീക്കിൽ ഇരുപത്തെട്ട് ശതമാനം സ്റ്റോക്ക് ഡെലിവറിയും ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ മുപ്പത്തെട്ട് ശതമാനം സ്റ്റോക്ക് ഡെലിവറിയുമാണ് കാണാൻ സാധിച്ചത് വൺ വീക്കിലെ സ്റ്റോക്കിന്റെ അബ്സല്യൂട്ട് പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ സ്റ്റോക്കിൽ ലാസ്റ്റ് വൺ വീക്കിൽ നല്ല രീതിയിലുള്ള ഒരു മൊമെൻറ്റം വന്നു കഴിഞ്ഞു എന്ന് പറയാം അതായത് മൂന്നേ പോയിന്റ് ഏഴ് ആറ് ശതമാനം പോസിറ്റീവ് റിട്ടേൺ ആണ് ഈ സ്റ്റോക്ക് തന്നത് സെക്ടർ ഓട്ടോമൊബൈൽ സെക്ടർ മൂന്നേ പോയിന്റ് രണ്ട് ഒന്ന് ശതമാനവും സെൻസെക്സിൽ പൂജ്യം അല്ലെങ്കിൽ ഫ്ളാറ്റ് റെസ്പോൺസുമാണ് കാണാൻ സാധിച്ചത് വൺ മന്തിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ വൺ മന്തിൽ ഈ സ്റ്റോക്ക് മൈനസ് രണ്ടേ പോയിന്റ് മൂന്ന് ആറ് ശതമാനം നെഗറ്റീവ് റിട്ടേൺ ആണ് തന്നത് സെക്ടർ നോക്കുകയാണെങ്കിൽ മൈനസ് രണ്ടേ പോയിന്റ് നാല് ശതമാനം നെഗറ്റീവ് റിട്ടേണും സെൻസെക്സ് ഫ്ലാറ്റ് റെസ്പോൺസും ആണ് തന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ മാസത്തിലെ ഓട്ടോ സെയിൽസ് റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക ഓട്ടോമൊബൈൽ കമ്പനികളുടെയും സെയിൽസ് ഡിക്ലൈൻ ചെയ്യുകയാണ് ഉണ്ടായത് മാരുതിയുടെ സെയിൽസിലും അല്പം ഡിക്ലൈൻ കാണാൻ സാധിച്ചു അതിൻ്റെ ഇമ്പാക്റ്റ് സ്റ്റോക്കിൻ്റെ ബിയറിഷ് ട്രെൻഡിലേക്ക് സ്റ്റോക്കിനെ നയിക്കുകയും ചെയ്തു ഇനി സ്റ്റോക്കിൻ്റെ വൺ ഇയറിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നാൽപ്പത്തൊന്ന് ശതമാനം പോസിറ്റീവ് റിട്ടേൺ ആണ് തന്നത് സെക്ടർ എൺപത്തിമൂന്ന് ശതമാനം ഗെയിനും സെൻസെക്സിൽ അൻപത്താറ് ശതമാനം പോസിറ്റീവ് റിട്ടേണും ലോങ് ഇയർ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ മൂന്ന് വർഷത്തിൽ ഈ സ്റ്റോക്ക് ഇരുപത്തി മൂന്ന് ശതമാനം നെഗറ്റീവ് റിട്ടേൺ ആണ് തന്നത് സെക്ടർ പതിനഞ്ച് ശതമാനം നെഗറ്റീവ് റിട്ടേണും സെൻസെക്സിൽ മുപ്പത്തൊമ്പത് ശതമാനം പോസിറ്റീവ് റിട്ടേൺ അല്ലെങ്കിൽ മുപ്പത്തൊമ്പത് ശതമാനം ഗെയിനുമാണ് തന്നത് സ്റ്റോക്കിൻ്റെ പ്രധാനപ്പെട്ട റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചും വൺ വീക്ക് ചാർട്ട് അനാലിസിസ് നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് അതിൻ്റെ ടു ഹൺഡ്രഡ് വീക്ക് എക്സ്റ്റെൻഷ്യൽ എക്സ്പെണൻഷ്യൽ മൂവിങ് ആവറേജ് റേഞ്ചിൽ സപ്പോർട്ട് എടുത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും കഴിഞ്ഞ നാല് ക്യാൻഡിൽ പാറ്റേണുകൾ ഇതേ റേഞ്ചിൽ തന്നെയാണ് ഫോം ചെയ്തിരുന്നത് അതുകൂടാതെ ആറായിരത്തി അഞ്ഞൂറ് രൂപ എന്ന ലെവൽ സ്റ്റോക്ക് സ്റ്റോക്കിൻ്റെ ഒരു ലോങ് ടൈം സപ്പോർട്ട് റീജിയൻ കൂടിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് മാസത്തിലും രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ മാസത്തിലും സ്റ്റോക്ക് ഈ റീജിയനിൽ സപ്പോർട്ട് എടുത്തിരുന്നു ഇതേ റീജിയണിൽ തന്നെയാണ് സ്റ്റോക്ക് ഇപ്പോഴും നിലനിൽക്കുന്നത് അതായത് ഈ സ്റ്റോക്കിൻ്റെ ഒരു ഡിമാൻഡ് സോണാണ് ആറായിരത്തി അഞ്ഞൂറ് രൂപ എന്ന റേഞ്ച് നമ്മൾക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കും ഇനി സ്റ്റോക്കിൻ്റെ വൺ ഡേ ചാർട്ട് അനാലിസിസിലേക്ക് പോകും ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ ട്വൻറ്റി ഡേ എക്സ്പെൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിന് മുകളിൽ ഒരു ഡോജി ക്യാൻഡൽ കമ്പനി ഫോം ചെയ്തു കഴിഞ്ഞു അതായത് പ്രീവിയസ് കാൻഡിലുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പ്രീവിയസ് കാൻഡിലുകളെല്ലാം ബുള്ളിഷ്നസിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതായത് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഈ സ്റ്റോക്ക് അക്കുമുലേറ്റ് ചെയ്യാവുന്ന ഒരു ഫെയർ റീജിയൻ ആണ് ആറായിരത്തി രൂപ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്